ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫൈറൂസൈൻ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. ഈ കഴിഞ്ഞ ഡിസംബർ 2nd UAE നാഷണൽ ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവർക്കും 5 ദിവസം കണ്ടിന്യൂസ് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ യാത്ര ചെയ്ത നമ്മുടെ യാത്രയുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ UAE നാഷണൽ ഡേ സെലിബ്രേഷൻ്റെ കുറച്ച് കാഴ്ചകളും പിന്നെ UAE-യിലുള്ളവർക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മനോഹരമായ ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒട്ടും വൈകാതെ നമ്മുടെ വ്ളോഗിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുവാണ്. നമ്മൾ ആദ്യം പോകുന്നത് ഖോർഫക്കാനിലുള്ള റാഫിസ ഡാമിലേക്കാണ്. ഏകദേശം ഉമ്മൽക്കുവയനിൽ നിന്നൊരു 130 കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കാനുണ്ട് റാഫിസ ഡാമിലേക്ക്. ഏകദേശം ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് റാഫിസ ഡാം എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ നമ്മുടെ യാത്രയിൽ ആദ്യം നിങ്ങൾ കണ്ടതുപോലെ തന്നെ മരുഭൂമിയിലൂടെയാണ് കുറച്ച് നമ്മൾ യാത്ര ചെയ്യുന്നത്. ശേഷം നമ്മൾക്ക് നല്ല മലനിരകൾ കാണാൻ സാധിക്കും. ഇനി നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഈ മലനിരകൾക്കിടെ യിലൂടെയുള്ള ഈ റോഡിലെ കൂടിയാണ്. അപ്പോൾ ഈ റോഡിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏറ്റവും പുതുതായി നിർമ്മിച്ചിട്ടുള്ളൊരു ടണൽ റോഡാണ്. ഷാർജ ഖോർഫക്കാൻ ന്യൂ ടണൽ റോഡാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ റോഡ് വന്നതോടുകൂടി തന്നെ നമ്മുടെ ഷാർജയിൽ നിന്ന് ഖോർഫക്കാനിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഏറ്റവും ചുരുക്കം സമയം മാത്രമേ ആവശ്യമുള്ളൂ. അങ്ങനെ നമ്മൾ ടണൽ റോഡിലെ കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് നമ്മൾക്ക് വലിയ വലിയ പർവ്വതങ്ങളും മലനിരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ പർവ്വതങ്ങളുടെ ഇടയിലൂടെയുള്ള ഈ യാത്ര ശരിക്കും നമ്മൾക്ക് റിലാക്സിങ് ആണ്. പ്രകൃതിയുടെ മറ്റൊരു മനോഹാരിത നമുക്ക് ഇതിൽ നിന്ന് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾക്ക് റാഫിസ ഡാം എത്തിപ്പെടാൻ വേണ്ടി ഏകദേശം 5 ടണൽ കടന്നതിന് ശേഷമാണ് റാഫിസ ഡാം എത്തിപ്പെടുന്നത്. ഇനി നമ്മൾക്ക് വഴിയുള്ള പ്രകൃതിയുടെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകാം. ഇവിടെ നിങ്ങൾക്ക് മലയുടെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് ഈത്തപ്പഴത്തിൻ്റെ ഫാംസ് കാണാം. ആ പച്ചപ്പും മലയും ഒക്കെ കാണാനൊരു പ്രത്യേക രസമുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ടണലിലേക്ക് കയറാൻ പോവുകയാണ്. ഇതുപോലത്തെ ഒരു 5 ടണലുകൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഡെസ്റ്റിനേഷനായ റാഫിസ ഡാമിൽ എത്തിച്ചേരുന്നത്. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് റാഫിസ ഡാം. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് കത്തി. പണ്ട് മല്ലു ട്രാവലർ വീഡിയോയിൽ ഈ സ്ഥലത്തെക്കുറിച്ച് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് പുറപ്പെടുന്ന സമയത്ത് ഒരുപാട് ദൂരം ആയതുകൊണ്ട് എനിക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇങ്ങോട്ട് വരാൻ പ്രത്യേകം കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കൽ FM-ൽ ഗോൾഡ് 101.3 FM-ൽ RJ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഫാമിലിക്ക് റിലാക്സ് ആവാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു നാഷണൽ ഡേക്ക് പോകാൻ പറ്റിയ നല്ലൊരു ഡെസ്റ്റിനേഷൻ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് അത്ര വലിയ കാണാൻ രസം ഉണ്ടാവുന്നൊന്നും കരുതിയിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അങ്ങനെ ഗൂഗിളൊന്നും യൂട്യൂബിലൊന്നും സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അഷ്കർക്ക് ഇവിടെ കയാക്കിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ സാധിച്ചത്. മലകളും
ഡാമും അതുപോലെ ഫ്ലവേഴ്സും സൂര്യനും ഒക്കെ കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു ഫ്രെയിമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നേരിട്ട് കാണാൻ എത്രമാത്രം ഭംഗിയുണ്ടാകുമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിൽ കാറ്റും വീശുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് നല്ലൊരു കാലാവസ്ഥ. എൻ്റെ ഒരു ഒപ്പീനിയന് എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ചിട്ട് ഒരു 4 മണിക്ക് ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ആ ഒരു സൂര്യൻ ഇങ്ങനെ ഉദിച്ചുയർന്ന് നിൽക്കുന്ന സമയത്ത് മലകളുടെ മുകളിൽ ആ ഒരു ലൈറ്റൊക്കെ കാണാൻ വളരെ മനോഹരമാണ്. അപ്പോൾ ഒരു 4 മണിക്ക് ഇവിടെ എത്തിയാൽ നമുക്ക് മാക്സിമം ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം കയാക്കിങ്ങിന് വേണ്ടി തായലോട്ട് നടന്നു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് മോന് പ്ലേയിങ് ഏരിയ കണ്ടത്. അപ്പോൾ അത് കയാക്കിങ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് മോന് കുറച്ച് സമയം കളിക്കാൻ ടൈം കൊടുക്കാമെന്ന് കരുതി. ഈ ഒരു ക്ലൈമറ്റിൽ തന്നെ പെട്ടെന്ന് തന്നെ കയാക്കിങ് ചെയ്യാം. സൂര്യനൊക്കെ താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഭംഗി നഷ്ടപ്പെടുമെന്ന് കരുതി നമ്മൾ പെട്ടെന്ന് താഴേക്ക് പോവുകയാണ്. അപ്പോൾ കയാക്കിങ്ങിന് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് നമ്മളെ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ശേഷം മോനിക്ക് ലൈഫ് ജാക്കറ്റൊക്കെ പാകാണോ, അവന് കയാക്കിങ്ങിന് വരാൻ പറ്റുമോന്നൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ അകത്തേക്ക് കടത്തിവിടുന്നത്. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് കയാക്കിങ്. അപ്പോൾ കയാക്കിങ്ങിന് 1.5 മണിക്കൂറത്തേക്ക് 30 ദിർഹംസും പെഡൽ ബോട്ടിന് 45 ദിർഹംസും ആണ്. അപ്പോൾ നമ്മൾ കയാക്കിങ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. മറ്റേത് കാലുകൊണ്ട് ചവിട്ടി പോകുന്നതാണ്. അത് ഇത്തിരി ബോറാവുമെന്ന് കരുതി കയാക്കിങ് സെലക്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിത് അടുത്തെത്തും തോറും നല്ല പേടി കൂടി വരുന്നുണ്ട്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് കയാക്കിങ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് റിസോർട്ടിൽ പോയ സമയത്ത് നമ്മൾ കടലിൽ നിന്ന് കയാക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തിരി ഡേഞ്ചറസ് ആയിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾക്ക് അത്ര ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് കയറുന്നത്. പിന്നെ കുറച്ച് പേടി മാറാൻ കാരണം അതിലേ കൂടി ലൈഫ് ഗാർഡ് ബോട്ടിലേ കൂടി ഫുൾ ടൈം റൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് സേഫ്റ്റി ഉണ്ടാവുമെന്ന് കരുതിയാണ് കയറുന്നത്. അപ്പോൾ നമ്മൾക്ക് അതിലേക്ക് കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയാം. നമ്മൾ കയാക്കിങ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നാണ്. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ നമ്മൾക്കൊരു വഴി കാണാം. അപ്പോൾ അതിലേ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു നടുഭാഗത്തായിട്ട് കുറച്ച് ഉയർന്ന പ്രദേശം ഒരു മല പോലെയുണ്ട്. അപ്പോൾ അവിടെ അവർ കുറച്ച് മാനുകളെയും സ്വാനുകളൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കയാക്കിങ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഈ മാനുകളെയൊക്കെ കാണുമ്പോൾ നമ്മൾ എവിടെയോ എത്തിയ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഒരു മലൻ്റെ റൗണ്ട് ചെയ്തിട്ടാണ് അപ്പുറത്തേക്ക് എത്തിപ്പെടേണ്ടത്. അപ്പോൾ നമ്മളിതിൽ കുറച്ച് സമയം യാത്ര ചെയ്യാൻ തുടങ്ങിയത് മുതൽ നമ്മൾക്ക് അതിനോടുള്ള പേടി എനിക്കതിനോടുള്ള പേടി മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ മെല്ലെ തുഴയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ 2-3 തവണ ഇതിൻ്റെ ആ
കാണുന്ന പാറയിലൊക്കെ ഇടിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും പ്രശ്നമില്ല, നമ്മൾ തിരിച്ച് വരികയും ചെയ്തിട്ടുണ്ട്. യാതൊരുവിധ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്നുമില്ല. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈഫ് ഗാർഡ് എപ്പോഴും ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുഴയാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അറിയാത്തത് കൊണ്ട്. പിന്നെ അഷ്കർക്ക് നിർബന്ധിച്ചത് കൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അഷ്കർക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ വലത്തോട്ട് തുഴഞ്ഞാൽ ഇടത്തോട്ട് പോകും, ഇടത്തോട്ട് തുഴഞ്ഞാൽ വലത്തോട്ട് പോകും എന്നുള്ള ആ ഒരു ട്രിക്ക് കിട്ടിയതോടുകൂടി ഞാനത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും എനിക്കത് ഭയങ്കര റിലാക്സിങ് ആയി തോന്നി. എനിക്ക് ആ ഒരു അത് ചെയ്തുകൊണ്ട് തന്നെ ആ ഒറ്റക്ക് തന്നെ തുഴയാൻ ശ്രമിച്ച് അതിനോടുള്ള ആ ഒരു പേടി മാറിക്കിട്ടി. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് അതിനോടുള്ള പേടി മാറത്തുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് ഞാൻ ഒറ്റക്ക് തുഴയാം അങ്ങനെ ആ ഒരു രീതിയിലായിരുന്നു. നിങ്ങളിപ്പോൾ എൻ്റെ മുമ്പിൽ കാണുന്ന വിഷ്വൽസ് എല്ലാം കാണുമ്പോൾ ശരിക്കും നമ്മളെ മനസ്സിനും ഹൃദയത്തിനും നല്ലൊരു ഫീല് തരുന്നൊരു പ്ലേസാണ്. യു എയിലുള്ളവർക്കൊക്കെ ലീവൊക്കെ വരുമ്പോൾ തീർച്ചയായും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും പോകാൻ ശ്രമിക്കണം. ഇങ്ങനെ നമുക്ക് കുറച്ച് വിഷ്വൽസിലേക്ക് കടക്കാം. മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ പോയ ടൈമിങ്ങും കൂടിയാണ്. നല്ലൊരു ടൈമിംഗ് ആയിരുന്നു, അധികം തണുപ്പില്ലാത്തൊരു സമയമാണിത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് യാതൊരുവിധ തണുപ്പൊന്നും അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ നല്ലൊരു കാലാവസ്ഥയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല റിലാക്സിങ്ങും ആയിരുന്നു. അങ്ങനെ നമ്മൾ കയാക്കിങ്ങിന് ശേഷം നേരെ കിഡ്സ് പ്ലേയിങ് ഏരിയയിലോട്ട് വന്നിട്ടാണുള്ളത്. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ചെറിയ ചെറിയ ആക്ടിവിറ്റീസും ഒക്കെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു നല്ലൊരു പ്ലേയിങ് ഏരിയ ആണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ മോനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി. അപ്പോൾ അവനെ കൊണ്ട് കുറച്ച് സമയം ഇവിടുന്ന് കളിപ്പിക്കാമെന്ന് കരുതി നമ്മളിങ്ങോട്ട് വന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നല്ല നല്ല കുറച്ച് സീറ്റൊക്കെ കൊടുത്ത് നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രത്യേക ഒരു സുഖമുണ്ട് അവിടെ നിന്ന് കളിക്കാനും കുട്ടികൾ കളിക്കുന്നത് കാണാനും ഒക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു ഒന്നൊന്നര മണിക്കൂർ അവിടെ മോൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു. ഇനി അടുത്ത ദിവസത്തിലേക്ക് കടക്കാം. ഇന്ന് നാഷണൽ ഡേ ആണ്. അപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയമായിട്ടുണ്ട്. നമ്മൾ കാഫുവിനെ വിളിച്ചിട്ട് പെട്രോൾ അടിക്കാൻ വേണ്ടി അവരെ വിളിച്ചിട്ടാണുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് കാഫു ഉപയോഗിച്ചിട്ട് പെട്രോൾ അടിക്കുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാനും മോനും പുറത്തിരുന്ന് നോക്കുവാണ്.
നാഷണൽ ഡേ ആയതുകൊണ്ട് നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്ക് പോകാമെന്നാണ് കരുതുന്നത്. അവിടെ 9 മണിക്ക് രാത്രി 9 മണിക്ക് ഫയർ വർക്ക്സ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് കഴിഞ്ഞത് കൊണ്ട് തന്നെ ആദ്യം ദുബായ് ക്രീക്ക് ഹാർബറിലേക്കാണ് പോകുന്നത്. മോൻ അവിടെ നിന്ന് കുറച്ച് സൈക്കിൾ ഓടിച്ച് കളിക്കാനും പിന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു സൺസെറ്റ് ആവുന്ന ഒരു ടൈം ആയ സമയത്തേക്ക് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് സൺസെറ്റ് വ്യൂ ചെയ്യാനും അതുപോലെ ഈവനിങ് സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട്. പ്രത്യേകിച്ച് ഇന്ന് നാഷണൽ ഡേ ആയതുകൊണ്ട് ഒരു ഇത്തിരി തിരക്ക് കൂടുതലാണ് ഉണ്ടായത്. എല്ലാവർക്കും ലീവുള്ളതുകൊണ്ട് എല്ലാവരും അധിക പേരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ നിന്ന് നമ്മൾക്ക് ബുർജ് ഖലീഫ ഓപ്പോസിറ്റായി കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടുത്തെ ഫയർ വർക്ക്സ് ചെറിയ രീതിയിൽ ഇവിടെ നിന്നും കാണാൻ തോന്നും. അതുകൊണ്ടാവാം ഇത്രയും തിരക്കുണ്ടാവുന്നത്. അതുപോലെ തന്നെ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡെസ്റ്റിനേഷൻ കൂടിയാണ്. അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് ആക്ടിവിറ്റീസ് മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കോവിഡിൻ്റെ റീസൺ കൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാം ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ മോനെ കൊണ്ട് കുറച്ച് നടന്ന് കളിച്ച് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് പോവുകയാണ്. തിരിച്ച് പോയി അവൻ്റെ സൈക്കിൾ എടുത്തിട്ട് കുറച്ച് സമയം അവനെ കൊണ്ട് സൈക്കിൾ ഓടിപ്പിച്ച് കളിക്കണം. അങ്ങനെ നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാഷണൽ ഡേൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാത്രി 9 മണിക്ക് ഇവിടെ ഫയർ വർക്ക്സ് ഉണ്ട്. അപ്പോൾ അത് കാണാമല്ലോ എന്ന് കരുതി നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. ഇന്ന് നാഷണൽ ഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ട്രാഫിക് ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ നമ്മൾ ട്രാഫിക്കിൽ പെട്ടുപോയി. അത്രയ്ക്കും റഷ് ഉണ്ടായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് ന്യൂ ഇയറിന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും ഇല്ലാത്തത്ര തിരക്ക് ഇന്നുണ്ടായിരുന്നു. നമ്മൾ അവസാനം ഗ്ലോബൽ വില്ലേജിങ്ങിൻ്റെ പാർക്കിംഗ് ഒക്കെ ഫുള്ളായിട്ട് അടുത്തുള്ള കാരിഫോറിൻ്റെ പാർക്കിങ്ങിലേക്കാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രമാത്രം റഷ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് വേഗം വണ്ടി പാർക്ക് ചെയ്ത് ഗ്ലോബൽ വില്ലേജിലേക്ക് കയറാം.
ഫയർ വർക്ക്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിഡ്സ് തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഗ്ലോബൽ വില്ലേജിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കയറി ഇരിക്കുവാണ്. കുട്ടികൾക്കുള്ള എന്തോ ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ 9:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫയർ വർക്ക്സ് കഴിഞ്ഞ ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ വില്ലേജൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരുപാട് വ്ളോഗും വീഡിയോസൊക്കെ ഗ്ലോബൽ വില്ലേജിനെ പറ്റിയുണ്ട്. അതുകൊണ്ടാണ് ഞാനൊന്നും കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതിരുന്നത്. നമ്മുടെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കൊച്ചു വീഡിയോ ആണ്. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനിയും നല്ല നല്ല വ്ളോഗുമായി വീണ്ടും കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.